ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കോൺ വെജിറ്റബിൾ ടിക്കി. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ്, ഒരു പിടി ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ 1/4 കിലോ, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 5 സ്ലൈസ് ബ്രെഡ്, 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതാണ്, 2 വെളുത്തുള്ളി വൃത്തിയാക്കിയത്, 1 വലിയ കഷ്ണം ഇഞ്ചി, 2 ബീൻസ് ചെറുതായി അരിഞ്ഞത്, മല്ലിയില ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുത്ത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്പൂൺ എണ്ണ ഒഴിക്കാം. അരച്ച മസാല അതിലേക്ക് ചേർക്കാം. പച്ചമണം പോകാൻ ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വെജിറ്റബിൾ ഓരോന്നായിട്ട് മിക്സ് ചെയ്യാം. ബീൻസ്, ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നു. കോൺ 2 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അതിൽ പകുതി ഭാഗം ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുക്കും. ക്യാരറ്റ് ആഡ് ചെയ്യാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് പൊടിച്ച് അത് ചേർക്കാം. കോൺ ചേർത്ത് കൊടുക്കാം. പകുതി കോൺ ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ്, അതും ചേർക്കാം. ഈ റെസിപ്പിയുടെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില. രണ്ട് സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ചേരുവകളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ടിക്കി ഉണ്ടാക്കാം. കോൺ വളരെ ഹെൽത്തി ആയ വെജിറ്റബിൾ ആണ്.
അതുകൂടാതെ ഇതിൽ ക്യാരറ്റ് മട്ടർ എല്ലാം ചേർക്കുന്നുണ്ട്. കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ടിക്കി ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് വെക്കാം. ടിക്കി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാം. ഇത് ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. രണ്ട് സൈഡും മുരിഞ്ഞ് വന്നു. നന്നായിട്ട് നമ്മളുടെ ടിക്കി ഇവിടെ റെഡിയായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇതേപോലെയുള്ള നല്ല റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫ്ലേവേഴ്സ് ഫ്രം ഹോം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.